ഹായ് ഫ്രണ്ട്സ് മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോക്ക് ഫോ ഡോട്ട് കോമിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം ഡെയിലി കറൻറ്റ് അഫെയർസ് ഇരുപത്തിരണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ രാജ്യാന്തര ചെസ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ ഗ്യാസ്പ്രോ ബില്ല്യൻസ് പ്രസ് അർഹനായ മലയാളി ചെസ് താരമാണ് നിഹാൽ സറിൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ജേതാക്കൾ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി എയർ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ ആർ ബി എൽ ബാങ്കിൻ്റെ എം ഡി എൻ സിഇഒ ആയി വീണ്ടും നിയമിതനായത് വിശ്വവീർ ആഹൂജ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലെ ടെലികോം എക്യുപ്മെൻറ്റ് ആൻഡ് സർവീസ് എക്സ്പോർട്ട് പ്രമോഷൻ കൗൺസിൽ ചെയർമാനായി നിയമിതനായത് സന്ദീപ് അഗർവാൾ ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ രണ്ടായിരത്തി ഇരുപത് ഹൈലൈറ്റ്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ സംഭാവന ചെയ്യുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് കൈമാറിയ മോട്ടോർ ബൈക്ക് ആംബുലൻസാണ് രക്ഷിത രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപനം രാജ രവിവർമ്മ ആർ സ്ക്വയർ നിലവിൽ വരുന്നത് കിളിമാനൂർ മനോഹർ പരീക്കർ ഓഫ് ദ റെക്കോർഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വാമൻ സുബ പ്രഭു വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് വീട്ടിലെത്തിച്ച് നൽകാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുട്ടികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായ വർഷമായി ആചരിക്കുന്നത് കേരള പോലീസ് ഒരു പര്യടനത്തിന് തന്നെ മൂന്ന് ഫോർമാറ്റുകൾ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരം നേട്ടം കൈവരിച്ച ടി നടരാജൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിൽ അന്തരിച്ച പ്രശസ്ത ഓൺകോളജിസ്റ്റും അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർപേഴ്സണുമായ വനിതയാണ് ഡോക്ടർ വി ശാന്ത ക്രാഗ് അമേരിക്കയുടെ പ്രസിഡൻ്റായി ജോ ബൈഡനും വൈസ് പ്രസിഡൻ്റായി ഇന്ത്യൻ വംശജയായ കമല ഹാരിസും സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരി ഇരുപത് അമേരിക്കയുടെ നാൽപ്പത്തി ആറാമത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് കമല ഹാരിസ് അമേരിക്കൻ പാർലമെന്റ് മന്ദിരം ക്യാപിറ്റൽ ഹിൽ ഇന്ത്യയുടെ ആദ്യ ലേബർ മൂവ്മെന്റ് മ്യൂസിയം സ്ഥാപിതമാവുന്നത് ആലപ്പുഴ ഡിആർഡിയും സിആർ പി എഫും അടുത്തിടെ സംയുക്തമായി വികസിപ്പിച്ച ബൈക്ക് ആംബുലൻസാണ് രക്ഷിത ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് രാജസ്ഥാൻ റോയൽസ് ടീമാണ് സഞ്ജു നയിക്കുന്നത് നിതി ആയോഗ് പുറത്തിറക്കിയ രാജ്യത്തെ നൂതന ആശയ സൂചിക്ക് ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം കർണാടകം കേരളത്തിൻ്റെ സ്ഥാനം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന വ്യോമ അഭ്യാസം ഡെസേർട്ട് നൈറ്റ് ഇരുപത്തൊന്ന് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഐകീകരിക്കുന്ന ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഏത് കമ്മിറ്റിയാണ് അടുത്തിടെ റിപ്പോർട്ട് സമർപ്പിച്ചത് ജെ ജെയ്റ്റ്ലി കമ്മിറ്റി യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏത് പദ്ധതിയുടെ മൂന്നാം പതിപ്പാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ക്ഷണം ലഭിച്ച കണ്ണൂരിലെ പനിയ വിഭാഗത്തിൽപ്പെട്ട ദമ്പതികളാണ് അജിത്തും രമ്യയും ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷന്റെ ഗവേണിംഗ് കൗൺസിൽ വിദഗ്ദ്ധ സമിതിയിൽ അംഗമായി നിയമിതനായ മലയാളി എം എ യൂസഫ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലെ ഇന്ത്യ അത്ലറ്റിക്സ് ടീമിന്റെ മിഡിൽ ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കോച്ചായി നിയമിതനായത് നിക്കോലെ സെനർസെവ് മഹാകവി കുമാരനാശന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വർഷത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയ ഫുട്ബോളാണ് അത്ലറ്റിക്സ് ബിൽ ബാവോ രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീം പി എസ് ജി രണ്ടായിരത്തി ഇരുപത്തി മുതൽ നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ ജന്മദിനം ജനുവരി ഇരുപത്തി മൂന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പരാക്രം ദിവസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ പുക്കോ സോങ് അഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പ്രദർശിപ്പിച്ച രാജ്യം ഉത്തര കൊറിയ കേരള നിയമസഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച അൻപതാമത്തെ നേതാവാണ് കെ വി വിജയദാസ് ഐ എസ് ആർഒ ചെയർമാനായിരിക്കുന്ന കെ ശിവൻ കേന്ദ്ര സർക്കാരിന് ഒരു വർഷം കൂടി കാലാവധി നീട്ടി നൽകിയതിനെ തുടർന്ന് ചെയർമാനായി തുടരും വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്റർ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ചുവർചിത്വം പൂർത്തിയായി പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറമ്പുള ക്ഷേത്രം വരെയുള്ള ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ നവീകരിക്കാനുള്ള തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു കുട്ടികളുടെ അശീല ദൃശ്യങ്ങൾ പ്രചരിക്കുന്നവരെ പിടികൂടാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് പോർച്ചുഗൽ താരമായ ക്രിസ്റ്റ്യനോ റൊണാൾഡോ ക്ലബ് സോക്കർ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് നേടി ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം താങ്ക്